എന്താ സാറ് നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടം ചോദിച്ചാലോ? അയാളുടെ കയ്യിൽ എന്തായാലും കാണാണ്ടിരിക്കൂല. ഒരിക്കൽ ഇറങ്ങി തിരിച്ച് നഷ്ടങ്ങൾ ഉണ്ടായതാ, അതൊന്നും ശരിയാവില്ല. അത് സാറിന്റെ കൂട്ടുകാരനല്ലേ? എനിക്ക് ചോദിക്കാനൊന്നും വയ്യ. ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. നീയാവുമ്പോ ഞാനോ? ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം. ഓക്കെ, വാ ഇരിക്ക്. എന്താടാ, കയ്യിൽ കാശില്ലാതെയാണോ നീ ഇതിനിറങ്ങി പുറപ്പെട്ടത്? എന്താ? അല്ല, അത് സാർ, ഞാൻ ആന്റണിയോട് മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വിറ്റ പണമാ. ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ അവിടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ ഞാൻ സഹായിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, 15 ദിവസത്തിനകം ഷൂട്ടിംഗ് വരും, അത് കഴിയുമ്പോ കാശും വരും. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ്. പിന്നെന്താ പ്രശ്നം? എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 ലക്ഷം രൂപ തരാം, നിനക്ക് വേണ്ടിയല്ലേ. കണ്ടൂടെ എന്താ ചെയ്യണേന്ന്? അപ്പൊ നിങ്ങൾ സിനിമാക്കാരല്ല, ഇതുപോലെ പരിപാടി അല്ലേ? ദേ, എന്നോട് വിളച്ചിലെടുക്കരുത്. നിങ്ങൾ ഈ സിനിമ തുടങ്ങിയപ്പോ മുതല് ഞാൻ പല വേഷങ്ങളും കിട്ടി. എന്നോട് വേഷം കെട്ടെടുക്കരുത്, കളിയാൻ കാണിച്ചേരും ഞാൻ. വേണു, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്നുള്ള നേരാണ്, എന്നെ മാറ്റിക്കരുത്. ഞാനൊരു ഡയറക്ടറാണ്, പ്ലീസ്. പപ്പാ ഇങ്ങ വന്നേ, ഇയാൾക്ക് കൊടുക്കാൻ നല്ല ഏതെങ്കിലും വേഷം ഇരിപ്പുണ്ടോ? വേഷം എന്ന് പറയുമ്പോ ഒരു ഹാജിയാരുടെ വേഷമുണ്ട്, പക്ഷെ ഇത് നാളെ തന്നെ ചെയ്യണം. ആ കഴിഞ്ഞു ചെയ്യാമോ? ഇതൊക്കെ നടപടിയുള്ള കേസാണ്, ഉറപ്പാണ്, ഉറപ്പ്. അവരടുത്ത് മാറ്റടാ. എന്റെ ദേവി, ഈ വേഷം ഒന്ന് ശരിയായ മതിയായിരുന്നേ. അസ്സലാമു അലൈക്കും. അന്താ സലാം അടക്കാത്ത? ആരാ, എന്ത് വേണം? നമ്മളെ വേണുവാണ് എസ് ഐ വേഷം. ആ വേണു, വേണു. ഇനി വേഷം നന്നായി ചേരുന്നുണ്ട്. വേഷത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആരും എന്നെ തിരിച്ചറിയില്ല എന്റെ മോഹം കണ്ടു കഴിഞ്ഞാ. എനിക്കതായിരുന്നു ആവശ്യം. വേണുവിനെ എല്ലാ വേഷവും നന്നായി ചേരും. അങ്ങനെയാണെങ്കിൽ നായകവേഷം ഇരിക്കുക, അല്ലെങ്കിൽ എന്നോട് മേടിച്ച 1 ലക്ഷം രൂപ. പിന്നെ 1 ലക്ഷം രൂപയ്ക്കാണ് നായകവേഷം അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നാ എന്റെ മുഖത്തോക്കി ചുണ്ടനിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തേലും ഒന്ന് പറ എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. അതെ, ഈ പടത്തിന് എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും എന്നോട് ചോദിച്ചാ മതി, എല്ലാം ഞാൻ ഓക്കെ ആയിക്കോളാം. ഓക്കെ ഓക്കെ. ഞാൻ എത്ര നാളായി പറയുന്നു എന്തെങ്കിലും നടക്കുവോ? ഇതൊക്കെ ഇവിടെ വന്നാണോ? ഞാനിപ്പോ എന്തോ ചെയ്യ. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ സാറേ ഈ വേഷത്തിൽ എനിക്ക് റോളില്ലേ? അതൊക്കെ ഡയറക്ടറോട് ചോദിക്കൂ, ഡയറക്ടർക്ക് അറിഞ്ഞോളൂ. ഡയറക്ടർ പാർട്ടി സീൻ എടുക്കാൻ വേണ്ടി അങ്ങനെ ലൊക്കേഷനിലേക്ക് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യും? തനിക്ക് വേണ്ടി താൻ പോയി ചോദിക്കണം. സാറേ, 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞെടുക്കോ സാറേ. ഇതൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല സാറേ. ചൊറിച്ചില്ലണ്ട, വലിച്ചു പറിച്ചു കളയടോ. വേണു, ഒരു പ്രശ്നമുണ്ട്. നോമ്പ് സമയമായതുകൊണ്ട് പള്ളി കിട്ടിയില്ല. നോമ്പ് കഴിഞ്ഞാലേ ആചാരിയുടെ വേഷം ചെയ്യാൻ പറ്റൂ. ഒരു പോലീസ് ജീപ്പ് റെഡി ആയിട്ടുണ്ട്. നീ വേഷം മാറി പഴയ എസ് ഐ വേഷം വിടും. സാറേ, ഒരു വെപ്പ് മീശ വെച്ച പോരെ. മേക്കപ്പ് മാനോട് പറഞ്ഞു. തനിക്ക് പറഞ്ഞു എല്ലാത്തിനും ഞാൻ തന്നെ പറഞ്ഞു. ആന്റണി, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കൊണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ എത്ര ദിവസം കൊണ്ട് ഫണ്ടാവും? 2 ദിവസത്തെ യാത്ര, ആകെ മൊത്തം 5 ദിവസം. അതിനകം ക്യാഷുമായി ഞാനിവിടെ എത്തും. ആ ദിനേശ, ഒരു കാരണവശാലും ഷൂട്ടിംഗ് മുടങ്ങരുത്.
ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാം. കാശ് കിട്ടുമായിരിക്കുമല്ലേ സാർ. ഷൺമുഖം ചെട്ടിയാർ എത്രയോ സിനിമകൾക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആളാ. ഇപ്പോഴാ സമ്പ്രദായം ഇല്ല, എന്നാലും ഒരു വാക്ക് പറഞ്ഞാ മാറില്ല. അങ്ങനെ മാറണമെങ്കിൽ അയാൾ മരിക്കണം. അതെ, രാവിലെ പോണ്ടേ, പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങളെന്താ വല്ലാണ്ടിരിക്കുന്നേ, സുഖമില്ലേ? ഏ, കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ തലവേദന. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ആ പിന്നെ ആ ഷാജിയുടെ അമ്മാവും വന്നിരുന്നു. എന്താ വിശേഷിച്ച്? വേറൊന്നുമല്ല, ഇവളാ കുടുംബത്തേക്ക് ചെല്ലേണ്ടല്ലേ. നമ്മൾ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ, അവളുടെ പഠിത്തം കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം ബാക്കിയുണ്ടെന്ന്. അവർക്കും അറിയാവുന്നല്ലേ, പിന്നെന്താ? ഓ, അതിനവള് പഠിക്കല്ലോ, അച്ഛനപ്പം അഭിനയിച്ച് നടക്കല്ലേ. ആദ്യം അച്ഛനും മകളും സിനിമയിൽ അഭിനയിച്ചു, ഇപ്പൊ വീട്ടിലും അഭിനയം തുടങ്ങിയോ. ബാങ്കിൽ കിടക്കുന്ന കാശെടുത്ത് ഇവളുടെ കല്യാണം നടത്താൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? നിനക്കെന്താടി ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവാത്തത്? എന്റെ മകളുടെ കല്യാണം എപ്പം നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. പെണ്ണാലോചിച്ച് പറഞ്ഞാൽ കിട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ സമയം നടക്കും. അത് നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അവര് വന്ന അന്വേഷകർ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതൊക്കെ കുറ്റം. എന്തോ പ്രശ്നം ഉണ്ടല്ലോ യൂണിയൻ. പൈസ രണ്ടൊരു പരിപാടി നടക്കൂല, എത്ര ദിവസം എന്റെ പൊന്നിനടുത്തും പൈസ ഇല്ല, ഹോട്ടലും പൈസ ഇല്ല, ഒന്നും ഷാജിയോ കേറി വാ. കേറിയിരിക്കാൻ സമയമില്ല, കുറച്ച് ധൃതിയുണ്ട്. അങ്കിൾ എന്തിയെ? ഷൂട്ടിങ്ങിനായി പോയേക്ക, വരുമ്പോ രാത്രിയാകും, അന്നേം കൂട്ടിയേ വരത്തുള്ളൂ. എന്താ ഷാജി? അങ്കിൾ ആ സിനിമാക്കാരുടെ വലിയ പെട്ടുപോയില്ലേ? ഏയ്, അച്ചായൻ പെട്ടതൊന്നുമല്ല, അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചായന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം. അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നേ? ആകെ കുഴപ്പാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണും. പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഇവിടെ വന്ന് കള്ളം വരേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതെ, ഞാൻ ദിവസപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനാണ്. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം. പോകാനുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിയൊക്കെയായിരുന്നു. ചേച്ചിക്ക് ഉരുപ്പടി എടുത്തു കൊടുക്കാണ്ട് അവര് പോവോ? അതിന് തന്നെ വേണം 1.5 ലക്ഷം രൂപയും പലിശയും. നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ടും ഒരു മാർഗവും കാണുന്നില്ല. എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ പറയല്ലേ സാറേ, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഷൺമുഖ ചെട്ടിയാർ എത്തിക്കാണില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ആയിക്കോട്ടെ, ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ. എന്തിയാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ബാവുട്ടി, ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട് വരാം. കിട്ടുമോന്നറിയില്ല, കിട്ടിയാ ഭാഗ്യം. അതൊക്കെ കിട്ടും സാറേ, അല്ലാണ്ട് എവിടെ പോ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കാശ് റെഡി ആയിട്ടില്ല, ആയ ഉടനെ ഞാൻ കൊണ്ടുതരാം. ഞാനിപ്പൊ വന്നതേ വേറൊരു കാര്യത്തിനാ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ? ഓ, അതല്ല, ഓപ്പണായിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും? അവളുടെ സമ്മതം ഇല്ലാതെ? ഓ, അവളാരും മൈസ്രേട്ടോ, എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത്. അൽഷാജി, അതിപ്പോ ഞാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനെ കല്യാണം. അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. എനിക്ക് താല്പര്യക്കുറവുണ്ടായിട്ടല്ല, അവളുടെ സമ്മതം ഇല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പഠിത്തം കഴിയണ്ടേ? ഓ, പഠിത്തം ആ തമിഴിന്റെ കൂടെ മരഞ്ചുറ്റി പ്രേമിക്കുന്നതാണല്ലോ പഠിത്തം. ഷാജി, ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചെന്നുള്ള സത്യമാണ് എന്ന് കരുതി എന്റെ മോളെക്കുറിച്ച് ആവശ്യം പറയരുത്.
ഓ, അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ട് ഇപ്പൊ കിട്ടണം. എന്റെ കയ്യിന്ന് വാങ്ങിയ കാശ് ഉണ്ടോ? ഇല്ലെങ്കി ഞാൻ അവിടെ കേറി താമസിക്കും. വീടിന്റെ ആധാരം എന്റെ കയ്യിലാ, മറക്കണ്ട. എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ. ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതല്ലേ ഷാജി കൂതരാവേ. പിന്നെ ആ നായകനുണ്ടല്ലോ, അവനിവിടുന്ന് രണ്ടു കാലി പോകൂല. ഇത് ഷാജിയുടെ വാക്കാ. ഷാജി, ദേവിയോ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം, അവള് സമ്മതിക്കും. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ആ, എനിക്കത് കേട്ടാ മതി. വണ്ടി ഓടണം. ഷാജി പറഞ്ഞോ കേട്ട, നിനക്ക് നല്ലത് കേട്ടാ. ഒരു രാജ നിന്നെ കെട്ടിയതിനു ശേഷം സന്തോഷം എന്താടി കുറവ്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നീ പറ എന്താണെന്ന്. നിങ്ങളുടെ ചങ്ങാതിയെ കാണാനല്ലേ. ഓക്കേ, അത് വലിയ ആഗ്രഹം തന്നെയാണ്, പക്ഷേ അതല്ല. നിങ്ങളുടെ തറവാട് വീട്. വാ, നീ വാ. നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെയാടി എന്റെ മനസ്സ് നന്നായി വായിക്കാൻ പറ്റുന്നത്? 27 വർഷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ വെച്ചിട്ടിരിക്കു. എനക്കെല്ലാമേ തരും. ഉങ്ക ഊര്, ആ ഊര് തീർക്കുന്ന തറവാട് വീട്, ആ രണ്ട് ഫ്രണ്ട്സ് ഇല്ലയാ. ഞങ്ങള് 3 പേരും അങ്ങനെയാണ് കഴിഞ്ഞത്. 3 ഉടലും 1 മനസ്സുമാ. അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ? ഇല്ല, ദേവർ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരും. അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും. റെഡിയായിക്കോ, നമുക്ക് അടുത്താഴ്ച കേരളത്തിൽ പോണം. ഗുരുവായൂർ പോയി കുളിച്ചു തൊഴണം. പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട്. നീ എന്തു പറയുന്നു? കടകം പിടിച്ചിരുന്നു. ഇല്ല അച്ചോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാന്നെന്തോ പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട്. അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന അച്ചോ. പേടിക്കാതിരിക്കൂ, കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ? പോകുമ്പോ പറഞ്ഞിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ കയ്യെന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത്. ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ, അയാള് വരാൻ വേണ്ടി കാത്തിരിക്കയാവും. എന്റെ മോള് സ്കൂളിൽ വിട്ട് വന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ. എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചായന അനുസരിച്ചേനെ. അത് ശരിയാവില്ല ഗിരീഷേ. അടേ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലച്ചോ, നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ. ഓ, അവനോ? അത് നന്നായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, ഞങ്ങളപ്പോ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഗോഡ് ബ്ലസ്. എന്തു പറ്റിയാ നീ, സുഖമില്ലേ? തലവനുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി, എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. ആനി, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങൾ ചതിയനാണ്. എന്നെ ചതിക്കുകയായിരുന്നു? അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ. ആര് പറഞ്ഞു? ഓഹോ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു, അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ. ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി, ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമനും മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല ആനി, അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്ക, ഞാനില്ല ഇവിടെ. Thank you.
എന്ത് ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണോ? അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ ഒന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുമല്ലേ. സമാധാനമായി, ഞാൻ വെറുതെ പേടിച്ച്. പപ്പ, വേടൂരെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ട തന്നല്ലേ. അതെ, എന്നോട് 100,000 രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കുറെ വേഷം കൂടെ ചെയ്യിപ്പിച്ചു. ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയേനെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? വേണുവിന് ഇപ്പൊ എന്താ വേണ്ടത്? എസ് ഐ വേഷം അത് തന്നെ തന്നയ്ക്കാം. എടാ പ്രശാന്തേ, ആ പോറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് എസ് ഐ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്. വേണു, നീ ചെന്ന് വേഷം മാറ്. ഞാനല്ലേ പറയുന്നത്, വേഷം പോയി മാറു. വേണു